ഒളിമ്പ്യൻ മയൂഖ ജോണി ഇന്നലെ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനം കേരളത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. ക്രൂരബലാത്സംഗത്തിനിരയായ സുഹൃത്തിന് നീതി കിട്ടിയില്ല എന്നായിരുന്നു മയൂഖയുടെ ആരോപണം. കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടായി എന്നതുൾപ്പെടെ മയൂഖ ഉന്നയിച്ച ആരോപണങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. പിന്നാലെ ഇന്ന് ഈ ആരോപണത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടായി. കായികതാരം മയൂഖ ജോണി ഉന്നയിച്ച ചുങ്കത്ത് ജോൺസിനെതിരായ ബലാത്സംഗ ആരോപണം വ്യാജമെന്നാണ് വാദമുയർന്നത്. എംപറർ ഇമ്മാനുവൽ എന്ന ആത്മീയ പ്രസ്ഥാനക്കാർ വ്യാജമായി കെട്ടിച്ചമച്ചതാണ് കേസെന്ന് ഈ സംഘടനയിൽ നിന്ന് പുറത്തുവന്നവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. എംപറർ ഇമ്മാനുവൽ എന്ന സംഘടനയിൽ നിന്ന് പുറത്തുവന്നവർക്ക് ഇപ്പോൾ ആരോപണങ്ങൾക്ക് മയൂഖ ജോണി മറുപടി നൽകുകയാണ്. അതിലേക്ക് ഒരു ക്രൈമാണ്, അതായത് അത് റേപ്പ് ക്രൈം ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ പരാതി കൊടുത്തു, അതിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അത് നീതി വൈകുന്നു എന്നതാണ്. ഇന്നലത്തെ പ്രസ് മീറ്റിംഗിൽ തന്നെയാണെങ്കിലും ബഹുമാനപ്പെട്ട SP പൂങ്കുള്ളി മാഡം തന്നെ പറഞ്ഞു, ഇത് സംഭവം അവർക്ക് എന്താ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഈ ക്രൈം നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് തെളിഞ്ഞ കാര്യമാണ്. പക്ഷെ അതിന് അവർക്ക് ആവശ്യമായ തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ആരോപണമല്ല ഇത്. ഇതിനാവശ്യമായ തെളിവുകൾ നിരത്താൻ നമ്മൾ റെഡിയാണ്. ഞാൻ പറയട്ടെ, ഒരു സഭാ ചർച്ച, എന്താ ഒരു സഭാ തർക്കങ്ങൾ, ഇപ്പൊ ഇത്രയും സഭകൾ ഈ ലോകത്തുണ്ട്, സഭ എല്ലാ സഭകളിലും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു പെണ്ണ് ഇങ്ങനെ വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വലിയൊരു സ്വാധീനം പ്രതിക്ക് വേണ്ടിയുണ്ടെന്ന്. അതിന്റെ എന്താ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ട മൂന്നുപേരും. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി, ഇവരുടെ ഫോൺ കോളുകൾ മാത്രം, കോൾ ലിസ്റ്റുകൾ പോലീസ് അന്വേഷിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അവരാരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, ഈ പ്രതിക്ക് വേണ്ടി ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. ഇന്നലെ ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു മെയിൻ പ്രതിയാണ് ഇന്ന് അവിടെ വന്നിരുന്നിരുന്നത്, സാബു എന്ന വ്യക്തിയാണ്. അപ്പൊ എന്ത് തരത്തിലാണ്, എന്നത് അവരുടെ ഫുൾ CCTV ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരു മണി നേരത്തെ ഈ വിരയുടെ വീട്ടിൽ വന്ന് അവര് നോട്ടീസ് ഇട്ടതിന്റെ ഫുൾ വീഡിയോസ് നമ്മളുണ്ട്. അപ്പൊ അവര് പറയണ അവര് വീട്ടിലായിരുന്നു, അവര് വന്നില്ലെന്ന്. എന്തുകൊണ്ട് പോലീസ് വന്ന് കളക്ട് ചെയ്യുന്നില്ല? ഇതിന്റെ ഫുൾ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് തന്നെ ഈ കേസ് അട്ടിമറിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഇതൊരു എന്താ പറയുക, ഇതൊരു പേഴ്സണൽ ഇഷ്യൂ ആണ്. ഇതൊരിക്കലും ഒരു സഭ, ഇതൊരു ക്രൈം ആണ്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ കത്തോലിക്ക സഭയിൽ പോയി ഒരു ക്രൈം ചെയ്തിട്ട്, അതും ഒരു റേപ്പ് ക്രൈം ചെയ്തിട്ട് വേറൊരു സഭയിൽ പോയി വിശ്വസിച്ചാൽ അത് ഇല്ലാതാവുമോ? ഒരു ക്രൈം ഞങ്ങളൊരു ക്രൈം ചെയ്തു, ഞങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് പോയത് കൊണ്ട് ആ ക്രൈം ഇല്ലാതാവോ? സഭാ തർക്കം എന്തു ആയിക്കോട്ടെ, എല്ലാ സഭകളിലും തർക്കം നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതൊരു കുട്ടിയുടെ ഒരു എന്താ പേഴ്സണൽ ഇഷ്യൂ ആണ്, ആ കുട്ടി നേരിട്ട പീഡനമാണ് ആ കുട്ടി ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ പറയുന്നത്. അതെങ്ങനെ അതൊരു എന്താ സഭാ തർക്കമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കായികതാരം മയൂഖ ജോണി ഉന്നയിച്ച ചുങ്കത്ത് ജോൺസിനെതിരായ ബലാത്സംഗ ആരോപണം വ്യാജമെന്നാണ് വാദം. എംപറർ ഇമ്മാനുവൽ എന്ന ആത്മീയ പ്രസ്ഥാനക്കാർ വ്യാജമായി കെട്ടിച്ചമച്ചതാണ് കേസെന്ന് ഈ സംഘടനയിൽ നിന്ന് പുറത്തുവന്നവർ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഏതാനും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എംപറർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ സംവിധാനം, ആത്മീയതയുടെ മറയിൽ നടത്തുന്ന ഒരു സംവിധാനം, അതിന്റെ 2007 പ്രാരംഭഘട്ടം മുതൽ 2017 വരെ ഉള്ള ട്രസ്റ്റ് മെമ്പേഴ്സും ട്രസ്റ്റ് ചെയർമാനും അനുബന്ധ ഭാരവാഹികളാണ് ഞങ്ങൾ. ഇന്നലെ 2010 മുതൽ ഇതുവരെ അവിടുത്തെ സജീവ ശുശ്രൂഷകരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ഭർത്താവും ആ പ്രസ്ഥാനത്തിലുണ്ട്. മയൂഖ ജോണി എന്ന ഒരു വ്യക്തി ഇന്നലെ നടത്തിയ പത്രസമ്മേളനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളുമായി പുറത്തു വന്നിരിക്കുന്നവരും അവിടെ ആ സംവിധാനവും തമ്മിലുള്ള നിരന്തരമായ നിയമ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങളുടെ അവസാനത്തെ സംഗതിയാണ് ഇന്നലെ. നിരവധി കേസുകൾ, സ്ത്രീ പീഡന കേസുകൾ തുടങ്ങി, തല്ലു കേസുകൾ തുടങ്ങി നിരവധി കേസുകളിൽ തൃശൂർ ജില്ലയിലും മറ്റു ജില്ലകളിലുള്ള കോടതികളിൽ ഇപ്പോൾ ഈ സംവിധാനം പുറത്തുപോയവർക്കെതിരെ നിരന്തരം കൊടുത്തിരിക്കുക. നിരവധി ആ കാര്യമെല്ലാം വെളിപ്പെടുത്താൻ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. സത്യം ഇനിയുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത്, 2007 മുതൽ 2017 വരെ ട്രസ്റ്റ് മെമ്പറായിരുന്ന CC ജോൺസൺ എന്ന വ്യക്തിക്കെതിരെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു ബലാത്സംഗ കേസാണെന്ന് എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾ പോലീസിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ കൊടുക്കും ഏത് അന്വേഷണ ഏജൻസി വന്നാലും. ജോൺസൺ ഏതറ്റം വരെ ജോൺസൺ ആത്യന്താധുനിക ടെസ്റ്റുകൾ, ബ്രെയിൻ മാപ്പിങ്ങിനോ നാർക്കോ അനാലിസിസ് ടെസ്റ്റുകൾക്കോ ലൈറ്റ് ടെസ്റ്റുകൾക്കോ എല്ലാം വിധേയമാകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പെറ്റീഷനല്ല പോലീസിൽ കൊടുത്തിട്ടുണ്ട്. മയൂഖ ജോണിക്ക് ഇതിനോട് എന്താണ് ഇത്ര താല്പര്യം എന്ന് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ഈ മയൂഖ ജോണിയുടെ സഹോദരൻ ഉണ്ട് വിശ്വാസത്തിൽ. അദ്ദേഹം അവിടെ തന്നെയുള്ള വിശ്വാസത്തിലുള്ള മറ്റൊരാളുടെ ഒരു പെൺകുട്ടിയുമായി, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലായി. അപ്പോൾ ആ വിവാഹം നടക്കാൻ മയൂഖ ജോണിയുടെ കുടുംബാംഗങ്ങൾ അന്ന് അതിന് തടസ്സം പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ മുൻകൈ എടുത്തിയ ആൾ
ജോൺസണാണ്. അതിൽ നിന്ന് ഞങ്ങൾ പോകുന്നതിന് ശേഷവും ഈ അടുത്തുവരെ തൊട്ടടുത്തും ഒരേ സമയത്തും ആളുകൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പോരുന്നുണ്ട്. അവരൊക്കെ വന്ന് പറയുന്നതും അവരും കൊടുത്ത കേസുകളിലെല്ലാം ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 50 കേസുകൾ ആളൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഉണ്ട്. 50 കേസുകൾ ഇതൊക്കെ എല്ലാം പരിശോധിച്ചാൽ അറിയാം. എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, ഈ ആത്മീയ പ്രസ്ഥാനം വിട്ടുവന്നതിന്റെ വൈരാഗ്യമാണെന്ന് അതിൽ നിന്ന് പുറത്തായ ആളുകൾ പറയുന്നു. അങ്ങനെ പക്ഷേ ഒരു ആത്മീയ പ്രസ്ഥാനം വിട്ടു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുമോ എന്ന് മയൂഖ ജോണി ചോദിക്കുന്നു. ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങളും അവസാനിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉമായി ഇരു വിഭാഗവും മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയാണ് വളരെ അപ്രതീക്ഷിതമായി ഒളിമ്പ്യൻ മയൂഖ ജോണി തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിനെത്തുന്നത്. എന്താണ് വിഷയം എന്നതിനെ കുറിച്ച് കാര്യമായ വിവരം നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ പ്രസ് ക്ലബ്ബിൽ എത്തിയ ശേഷമാണ് ഇതിന്റെ ഒരു സൂചന ലഭിക്കുന്നത്. മയൂഖ ജോണിയുടെ ഒരു സുഹൃത്ത് പീഡനത്തിനിരയായി. ഇതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. അവർ ഈ ഒരു യുവതിക്കൊപ്പമാണ് വാർത്താ സമ്മേളനത്തിൽ എത്തിയത്. ഇവർ പറഞ്ഞ കാര്യം 2016 July 9 ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് ചാലക്കുടി സ്വദേശിയായ ചുങ്കത്ത് ജോൺസൺ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തി നഗ്ന ഫോട്ടോകൾ എടുക്കുന്നു. എന്നാൽ വലിയ സമ്പന്നനാണ് ഈ ചുങ്കത്ത് ജോൺസൺ, മാത്രമല്ല വലിയ രാഷ്ട്രീയ ക്രിമിനൽ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ബലാത്സംഗത്തിനിരയായി ഒരു യുവതി അവിവാഹിതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ കാരണവും മറ്റ് പേടികളും മറ്റും കാരണം പോലീസിനെ വിവരം അറിയിച്ചില്ല, പോലീസിൽ പരാതി നൽകിയില്ല. പിന്നീട് ഈ പെൺകുട്ടി 2018 വിവാഹിതയാകുന്നു. എന്നാൽ അതുവരെയും പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 2020 December ഈ ചുങ്കത്ത് ജോൺസണും കൂട്ടാളികളും പെൺകുട്ടിയെ വീണ്ടും ഭീഷണിപ്പെടുത്തി എന്നാണ് കഴിഞ്ഞ ദിവസം മയൂഖ ജോണി പറഞ്ഞത്. മാത്രമല്ല മുംബൈ സാബു എന്ന ഒരു വ്യക്തിയെ അയച്ച് ഭീഷണി നോട്ടീസുകൾ വീട്ടിലിട്ടിട്ട് പോയി. ഇക്കാര്യത്തിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. പോലീസിനെ ഇതേക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു, ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ ഇതേ തുടർന്നാണ് ഭർത്താവ് ഈ ബലാത്സംഗ വിവരം അറിയുന്നത്, യുവതിയുടെ ഭർത്താവ്. അങ്ങനെ ഭർത്താവിന്റെ നിർബന്ധ പ്രകാരമാണ് 2021 March 21 പോലീസിൽ പരാതി നൽകുന്നത്. ആളൂർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകുന്നത്. തുടർന്ന് പെൺകുട്ടിയുടെ രഹസ്യമൊഴി ചാലക്കുടി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞിട്ടും പ്രതിയുടെ അറസ്റ്റുണ്ടായില്ല എന്നാണ് പരാതി. പ്രതിയുടെ അറസ്റ്റുണ്ടാവാതിരിക്കാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടായി. പ്രത്യേകിച്ചും വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന MC ജോസഫൈൻ പോലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കേസെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ ആരാണ് മന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അത് കൃത്യമായി മറുപടി പറഞ്ഞില്ല. കാരണം ഇപ്പോൾ ആ പേര് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ മന്ത്രിയുടെ പേരുൾപ്പെടെ വെളിപ്പെടുത്തും എന്നാണ് കഴിഞ്ഞ ദിവസം മയൂഖ ജോണി പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുന്നു. തൊട്ടടുത്ത ദിവസം ഇന്ന് രാവിലെ 11 ഈ ചുങ്കത്ത് ജോൺസണിന്റെ കൂട്ടാളികൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പീഡനത്തിന് ഇരയായ, അതായത് പരാതിക്കാരിയായ യുവതിയും ചുങ്കത്ത് ജോൺസണും ഒരേ ആത്മീയ പ്രസ്ഥാനത്തിൽ പെട്ടവരായിരുന്നു. സിയോൺ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്നു. പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മുമ്പ് മരിച്ചു. ഈ മരണശേഷം ഈ ഒരു പ്രസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് ജോൺസണും കുടുംബവും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വന്നു. ഇതിന്റെ ഒരു വൈരാഗ്യം മൂലമാണ് വ്യാജ പീഡന പരാതി നൽകിയതെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല മയൂഖ ജോണിയും പരാതിക്കാരിയും സിയോണിലെ അംഗങ്ങളാണ്. സിയോണിൽ നിന്നും പുറത്തു വന്നവരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്നത് ഇവരുടെ ഒരു പതിവാണ്. അത് വലിയ പുണ്യകർമ്മമാണെന്നാണ് ഈ ഒരു പ്രസ്ഥാനം ഇവരുടെ അംഗങ്ങളോട് പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇവരും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയവരും നേരത്തെ സിയോണിലെ സജീവ പ്രവർത്തകർ ആയിരുന്നു. ശരി, പ്രിയ.